സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യെശയ്യ 26 ഒരു സങ്കീർത്തനം തന്നെയാണ്. അതിന് തൊട്ടുമുൻപേയുള്ള അധ്യായം 25 ദൈവിക വാഗ്ദാനങ്ങൾക്ക് അത് ജീവനാദം പകരുകയാണ്. യെശയ്യ 26 രണ്ട് അവസ്ഥാവിശേഷങ്ങളെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഒന്ന്, തങ്ങളെ മർദ്ദിച്ചിരുന്ന വിനാശകാരികളായ നഗരങ്ങൾ നശിച്ചുപോയിരിക്കുന്നുവെന്ന തിരിച്ചറിവ്. രണ്ട്, ദൈവനഗരത്തിൽ ഈ ജനം സുരക്ഷിതമായി വാഴുന്നു. ആ ആനന്ദത്തിൽ നിന്നാണ് ഈ ഗീതകം ഉതിരുന്നത് പോലും. സ്വയം ഉന്നതത്തിൽ അവരോധിക്കുന്ന ഗർഭിഷ്ഠരായ നഗരങ്ങൾ വീണിരിക്കുകയാണ്. നാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ധ്യാനിച്ചിരുന്ന ആശയം തന്നെയാണിത്. ജനം ഈ വീണ്ടെടുപ്പിന്റെ ആശ്വാസം അനുഭവിച്ചു തുടങ്ങുന്നു. അവരുടെ പ്രയത്നങ്ങൾ മേലിൽ തനിച്ചല്ല, അവരുടെ അധ്വാനങ്ങൾ ദൈവത്തിൽ പരിപൂർത്തി നേടുകയും ചെയ്യുന്നു. പ്രസവ വേദനയാൽ ഉഴലുന്ന സ്ത്രീയുടെ രൂപകം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രസവക്ലേശങ്ങൾ അവളുടേതാണ്. പക്ഷേ ആ ജീവനെ ഉരുവാക്കിയതും അതിനെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതും ദൈവമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവവും മനുഷ്യനും സഹകാരികളായി തീർന്നിരിക്കുന്നു. സിനർജി. ദൈവത്തോട് ഒന്നായി തീരുവാനുള്ള ഈ തീവ്രമായ അഭിനിവേശത്തെ ഈ ഗീതകം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. അതിയായ ആശ, തആത് എന്നൊരു വാക്കുകൊണ്ട് ഈ അഭിനിവേശത്തിനെ അതിൻ്റെ സമഗ്രമായ പൂർണ്ണതയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 102. നമ്മുടെ വീഴ്ചകളെ ആദ്യമേ അത് ധ്യാനിക്കുന്നുണ്ട്. പക്ഷെ തുടർന്ന് ദൈവത്തിൻ്റെ അചഞ്ചലമായ നന്മകളും, ബട്ട് യു ഓ ലോഡ് എന്ന ഒരു ഇടവാക്യം വിരിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതകളുടെ മേൽ വിരിയുന്ന വലിയൊരു പക്ഷേ അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയും കാരുണ്യവും. അതുകൊണ്ട് തന്നെ അത് നിരാശയുണർത്തുന്ന വിലാപത്തിൽ തുടങ്ങുമ്പോഴും പുതുജീവനിലേക്ക് ഉയർത്തുന്ന പ്രവാചക വചനമായി ഏറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശത്രുക്കൾ തകർത്ത് തരിപ്പണമാക്കിയ നഗരം, മണ്ണടിഞ്ഞ നഗരം ദൈവം പുനഃസ്ഥാപിക്കുന്നുവെന്ന് മാത്രമല്ല, അത് നിത്യമായി ഉറപ്പിക്കുന്നു. തൻ്റെ അനശ്വര സാന്നിധ്യം അതിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. നിരാലംബരും അധസ്ഥിതരും ചെളിയിലമർന്നവരും ചവിട്ടിത്തേക്കപ്പെട്ടവരും നഗ്നരും എല്ലാം ഈ ദിനം പരിപൂർണമായി വീണ്ടെടുക്കപ്പെടും. വഴിതെറ്റിപ്പോയ എല്ലാവരെയും നാദം തിരിച്ചുകൊണ്ടുവരും. ഇതുതന്നെയാണ് നമ്മുടെ അഭിലാഷങ്ങളുടെ എല്ലാം പരിപൂർത്തി, കൺസമേഷൻ. ഇന്നലെ സങ്കീർത്തനം 94 പറഞ്ഞതുപോലെ ദൈവം തൻ്റെ നീതിയെ വിളയിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ എളിയവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ നേരായ ഈ വഴി തിരിച്ചറിയാൻ സാധിക്കൂ. യെശയ്യ 26 ഇന്ന് ഈ സത്യത്തെ ആവർത്തിക്കുകയാണ്. ഇതാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ സാരാംശം. സ്വന്തം ഗണിതങ്ങളിൽ അഭിരമിക്കുന്ന, സർവശക്തമെന്ന് ധരിക്കുന്ന മാനുഷിക വ്യവസ്ഥകൾ നിലംപരിശാകുന്നു. അവരുടെ വിജ്ഞാനം നിരർത്ഥകമായി പോവുകയും ചെയ്യുന്നു, തകർന്നടിയുന്ന ഗർഭിഷ്ഠ നഗരങ്ങൾ പോലെ. ഇന്നലെ നാഥൻ എളിയവർക്കും ശിശുതുല്യർക്കും ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയ പിതാവിനെ സ്തുതിക്കുകയായിരുന്നല്ലോ. പിതാവിനെക്കുറിച്ച് എല്ലാം വെളിപ്പെടുത്തി തരുന്നത് പുത്രനായ ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിയാൻ നാം ക്രിസ്തുവിലണയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് നമ്മെ തന്നിലേക്ക് ക്ഷണിക്കുന്നത്. മത്തായി 11:28-30. അധ്വാനത്താൽ പരിക്ഷീണരായവരെ, ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുന്നവരെ, തകർന്നടിഞ്ഞു പോയവരെ അവൻ തന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ഹൃദയശാന്തതയും എളിമയുമുള്ള അവൻ്റെ ജീവിതക്കാമ്പിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് സ്വന്തം ജീവിതക്കാമ്പുകളെ കണ്ടെത്തുവാൻ. അവൻ്റെ മുഖം ലഘുവും മധുരതരവുമാണ്. നാഥൻ്റെ വഴികൾ നാം പഠിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പ്രയോഗം. അതാകട്ടെ, തെല്ലും നമ്മെ ഭാരപ്പെടുത്തുന്നില്ല. അവിടുത്തെ നിയമങ്ങൾ സ്നേഹം മസരണമാണ്. അതേസമയം ആത്മാവിൻ്റെ ജീവദായകമായ വഴിയും നിഷ്ഠയുമാണത്. അവൻ നമുക്ക് വിശ്രമമരളുകയാണ്. അധ്വാനങ്ങളുടെ മടുപ്പിനെ പിന്നിട്ട് ഹൃദയവും ആത്മാവും വീണ്ടും തളിർത്ത് വീണ്ടും കർമ്മനിരതരാകുന്ന ഊർജത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഈ വിശ്രമം. നമ്മെ ഊർജിതരാക്കുന്ന വിശ്രമം, സിനർജറ്റിക്. നാഥനോടത്തുള്ള ഈ വിശ്രമം നാഥനോടത്തുള്ള പ്രവൃത്തി പരിചയം തന്നെയായി മാറുന്നു. നാഥനോടൊപ്പം പ്രവർത്തിക്കാൻ, നാഥനെ പോലെ പ്രവർത്തിക്കാൻ. അങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ അഭിലാഷങ്ങളെല്ലാം പൂർത്തിയാകുകയാണ്.